നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? മാം, ഞാൻ തൃശ്ശൂരിന്നാ വിളിക്കുന്നത്. എന്താ പേര്? എന്റെ പേര് പ്രീതി. ആ പ്രീതി, ചോദിച്ചോളൂ. എന്താണ് പ്രീതി? മോള് ഇപ്പൊ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, അവള് ചെന്നൈയിലാ പഠിക്കുന്ന. അവള് ഡ്രൈ സ്കിന്നാ, ഭയങ്കര ഡ്രൈ സ്കിന്നാ. മോള് ചെന്നൈ വർക്ക് ചെയ്യാണല്ലേ, പഠിക്കാണ്. മോള് എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് മോള് വെള്ളം കുടിക്കുന്നില്ല, ഡയറ്റ് ശരിയല്ല, അതാണ് മോളുടെ ആദ്യത്തെ പ്രശ്നം. അത് വെള്ളമൊക്കെ കുടിക്കുന്ന, അവള് ജനിച്ചതേ ജനിക്കുമ്പോഴേ അങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിന്നാ ആണല്ലേ. അച്ഛന്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ശ്രദ്ധിക്കണം, വെള്ളം. അവള് നല്ലോണം തടി ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ മേല് മുഴുവൻ അങ്ങനെ ഒരു തരം പാടുകൾ വന്നിട്ടുണ്ട്. അതിപ്പോ അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്. സ്കിന്നിന്റെ മുകളില് തടി കുറഞ്ഞാൽ നമുക്ക് ഉണ്ടാവൂലോ, പെട്ടെന്ന് തടി കുറയും. അതൊരു വര പോലെ ഇങ്ങനെ വരുന്നല്ലേ, വെളുത്ത പാടുകൾ. അത് വലിയ പാട്. വണ്ണം ഉള്ളവര് കുറയ്ക്കും, അത് വലിയ പാടാട്ടോ പോവാന്. പക്ഷെ എന്നാലും കുറച്ച് അത് അതിന് ഈ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ പറയാം ബാക്ക്. വൺ, ഈ ഡ്രൈ സ്കിന്നിന് ആ കുട്ടിയുടെ ഇനി സോപ്പിന്റെ ഉപയോഗം അങ്ങ് നിർത്താൻ പറയണേ. അവള് സോപ്പ് ഉപയോഗിക്കുന്നില്ല, എല്ലാം ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. എന്ത് പ്രയോജനം? ഹോസ്റ്റലിലേക്ക് പോകുമ്പോ ഒരുപാട് ക്രീംസും കൊണ്ടാ പോവുക. അങ്ങനൊന്നും വേണ്ട. ഫേസ് വാഷ് ആയാലും സോപ്പായാലും എല്ലാം എഫക്റ്റ് ഒന്ന് തന്നെ. അത് ലിക്വിഡായിട്ട് വരുന്നു, മറ്റേ കട്ടിയായിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. ഇനി അത് ഒരു കാര്യം ചെയ്യും, കുട്ടി ഹോസ്റ്റലിലോട്ട് പോകുമ്പം കുറച്ച് ഞവര അരിയില്ലേ, ഞവര അരി കേട്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ നാട്ടിൽ ഞവര അരിക്ക് പറയുന്നത്. ഈ കർക്കിടക മാസത്തിലൊക്കെ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കത്തില്ലേ? ആ, അതിനെ ഒന്ന് പൊടിച്ച്, ആ അതിനെ ഒന്ന് പൊടിച്ച് കുറച്ച് പിന്നെ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു വിടും. അത് വെച്ച് കുളിക്കാൻ പറയും. അത് വെച്ച് സോപ്പിന് പകരം, അല്ല ഫേസ് വാഷിന് പകരം ഇത് വെച്ച് ഉപയോഗിക്കാൻ പറയും. ഇത് വെച്ച് കുളിക്കാൻ പറയും. എന്തായാലും കുളിക്കൂലേ. ശരിക്കും സോപ്പിനേക്കാൾ എളുപ്പത്തിൽ ഇത് വെള്ളത്തിൽ ഒഴി പൊക്കോളും. ആ അതൊക്കെ നടക്കാത്ത, നമ്മുടെ സാധാ അരിയും പിന്നെ അരിപ്പൊടിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്ക്. പറ്റുമെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഇത്തിരി പാല് കിട്ടുകയാണെങ്കിൽ പാലും കൂടെ ചേർത്ത്, പാലും കൂടെ ചേർത്ത് ഇത് സോപ്പിനേക്കാൾ പെട്ടെന്ന് കുറച്ച് വെള്ളം മതി കുളിക്കാൻ, എളുപ്പം പൊക്കോളും. അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും കുളിക്കാൻ കുറച്ച് വെള്ളം കിട്ടും അല്ലെ, കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ വെള്ളം മതി നമുക്ക് ഇതിന്. അപ്പൊ ശരിക്കും നമുക്ക് അത് ഡ്രൈ സ്കിന്നിന് ഏറ്റവും പറ്റിയ ഒരു കാര്യമാണ്. പിന്നെ മോള് വാങ്ങിച്ചോണ്ട് പോയ ഒരുപാട് മോയിസ്ചറൈസർ ഒന്നും ക്രീമുകളൊന്നും ഉപയോഗിക്കണ്ട. ഏതെങ്കിലും നല്ലൊരു സാധനം ഉപയോഗിക്കുക സ്ഥിരമായിട്ട്. നല്ല ഡൗവൊക്കെ, ഈ ഡൗവ് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ചിലവർക്ക് അത് കൂടുതൽ ഡ്രൈ ആക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി അവിടെ ഉള്ള ഏതെങ്കിലും ഒരു നല്ല കമ്പനി ബോഡി ഷോപ്പ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ മാം എനിക്കൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ തല ഡൈ ചെയ്യാൻ തുടങ്ങിയില്ലേ, അപ്പൊ കുറേശ്ശെ നര വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാൻ ഒരു ഭയങ്കര മടി. അപ്പൊ നമുക്ക് വീട്ടില് ഏറ്റവും സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാ? ഒരു വലിയ പാടാണ്, കാരണം എല്ലാ ഡൈയും നമുക്ക് കൂടുതലും നര ഉണ്ടാക്കത്തേ ഉള്ളൂ. കാരണം കഴിവതും കുറച്ചേ ഉള്ളെങ്കിൽ അതിനെ ഏതെങ്കിലും ഇച്ചിരി മൈലാഞ്ചിയൊക്കെ അരച്ചിട്ടങ്ങ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഈ മൈലാഞ്ചി അരയ്ക്കുമ്പോൾ അതിൽ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യണം? പിന്നെ കുറച്ച് നെല്ലിക്കയോ, നെല്ലിക്ക എന്ത് വേണമെങ്കിലും, മുട്ട ചേർക്കാം, നെല്ലിക്ക ചേർക്കാം, എണ്ണ ചേർക്കാം, തൈര് ചേർക്കാം. നമ്മൾ പറഞ്ഞ പോലെ ചായ തീ വാട്ടറിൽ മിക്സ് ചെയ്യാം. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് അത് ഞാൻ ഹെന്ന തന്നെ മുടി മൊത്തം ഇടണമെന്നില്ല, നരയുള്ളടത്ത് മാത്രം ഇട്ടാൽ മതി. കാരണം ഹെന്നയ്ക്ക് ഒരു ദോഷമുണ്ട്, ഹെയർ അങ്ങ് ഡ്രൈ ആവും. അപ്പൊ ആ ഭാഗത്ത് മാത്രം ഇട്ടാലും മതി, ആ കളർ മാറ്റാൻ വേണ്ടി മാത്രം കേട്ടോ. സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ആണ് വെറുതെ. അത് ബ്യൂട്ടി പാർലറിന്റെ കുഴപ്പമൊന്നും അല്ല സാറിന്, ശരിക്കും ഇനി കുറച്ച് കഴിയുമ്പോ നമ്മൾ പാർലറിനെ ഡിപെൻഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നര കൂടും, കാരണം നമുക്ക് അങ്ങനെ വൃത്തിയുടായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും നിങ്ങൾ ഈ വീട്ടിൽ വാങ്ങിച്ച് പല സാധനങ്ങളും കണ്ട് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. ബ്യൂട്ടി പാർലറിലാവുമ്പം നല്ല കമ്പനി കെമിക്കൽ കുറവുള്ള, കംപ്ലീറ്റ് കെമിക്കൽ ഇല്ലെന്ന് ഞാൻ പറയില്ല, കുറച്ച് കെമിക്കൽ കുറഞ്ഞുള്ള കമ്പനികളുണ്ട്, അത് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. മാം പേഴ്സണൽ നമ്പർ വല്ലതും ഉണ്ടോ? അത് കോണ്ടാക്ട് നമ്പർ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ മാമിനെ എപ്പോ വിളിച്ചാലും കിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
ഇതൊക്കെ ഇപ്പൊ ഒരു ന്യായം പറയുന്നത് വെള്ളം കിട്ടുന്നില്ല, എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം കിട്ടാണ്ടിരിക്കില്ല, അതൊക്കെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. നവരയരിയും ഈ അരിപ്പൊടിയും സമാസമായിരിക്കണം അല്ലെ, ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് പൊടിച്ച് ഏറ്റവും ബെസ്റ്റാണ്. ഇത്തിരി മെനക്കേടായത് കൊണ്ട് എല്ലാരും പൊടിച്ച് കിട്ടിയാല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ബ്യൂട്ടി പ്രോഡക്ട്സ് എപ്പോഴും നമ്മൾ ഈ കെമിക്കൽ ആയിട്ടുള്ളതാണ് കൂടുതലും കിട്ടുക. തീർച്ചയായിട്ടും ഈ കടകളിൽ ഷോപ്പിൽ വെക്കുമ്പോൾ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി അവർ കെമിക്കൽസ് തീർച്ചയായിട്ടും ഉപയോഗിക്കും. പക്ഷെ ആ കെമിക്കൽ ഇതിന് പകരം നമ്മൾ ഈ കുറച്ചൊന്ന് മെനക്കെടുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നിത്യമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് മെനക്കെടുകയാണ്, മെനക്കെട് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ എന്നാലും അതിൻ്റെ എഫക്റ്റ് കൂടുതലാണ്, കോസ്റ്റും കോസ്റ്റ് എഫക്റ്റീവും ആണ് അത് അല്ലേ. അതെ അതെ അതെ. പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് കെമിക്കൽ കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. ഇത് ഒരു സ്ഥലത്ത് നമ്മൾ ആ പാർലറിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ളതല്ല. എല്ലാവരും ഈ അതിന് ഏറ്റവും ചെലവ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് നല്ല വിലയായിരിക്കും. ആ വിലയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അല്ല. പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ഇരുന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഒരു പ്രാവശ്യം വന്ന് നമ്മുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, വന്ന് നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിൽ അതെങ്ങനെ വേണം, എന്തൊക്കെയാണ് നമുക്ക് സ്യൂട്ട് ആവുക, അത് കണ്ടീഷൻസ് ചോദിക്കുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവം ആണെങ്കിൽ തീർച്ചയായിട്ടും ഡെർമറ്റോളജിസ്റ്റിന്റെ കാര്യം പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരു നല്ല സൗന്ദര്യം പുറത്തുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ കുറച്ച് അകത്തും കൂടെ ഉള്ള കാര്യങ്ങൾ, അകത്തുനിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡോക്ടറെ ഒന്ന് കണ്ട് തീർച്ചയായിട്ടും അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്. പിന്നെ കുറെ നമ്മുടെ വീട്ടില് നമ്മുടെ പ്രോപ്പർ ഡയറ്റും എക്സസൈസും ഒക്കെ അത് ചെയ്യാതെ ഇനി ഒരു കാര്യവും നമ്മൾ ചെയ്ത് കാര്യമില്ല. ഇപ്പൊ നമ്മൾ പാക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏതൊരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ പാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടത്? നമുക്ക് ഇപ്പൊ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉള്ള കുട്ടികളായിരിക്കും, കാരണം എല്ലാം സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു 25 വയസ്സ് ഇപ്പോഴത്തെ ഒരു ലെവൽ അനുസരിച്ച് എല്ലാം ഭയങ്കര സ്പീഡല്ലേ, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാതെ ഒരു 25 വയസ്സാകുമ്പോൾ തന്നെ സ്കിൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു 20 പണ്ടൊക്കെ 30 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അതുവരെ വലുതായിട്ട് നമ്മൾ സ്കിന്നിനെ, കാരണം നമ്മൾ നേരത്തെ തുടങ്ങിയാൽ നമ്മൾ അതിനങ്ങ് അഡിക്റ്റ് ആവും. ആ ശരി. ആ പിന്നെ നമുക്കതൊക്കെ എന്തെങ്കിലും ചെയ്താലേ നമ്മൾ അങ്ങോട്ട് ശരിയാവുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വരും. അതെ. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കുന്ന നല്ലത് ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഫുഡിൽ കൂടെ. അപ്പം എല്ലാവരും ഒരുപാട് പ്രശ്നം, ഇപ്പം എൻ്റെ മോളൊക്കെ തന്നെ ആയാലും പറയുന്നുണ്ട് എന്നും എനിക്ക് പ്രശ്നം, എനിക്ക് അവിടെ കറുപ്പ്, ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലെവലിൽ ആ ഒരു രീതി പോകുന്നതാണ് നല്ലത്. നല്ലോണം പറഞ്ഞു ഇതിൻ്റെ ഡയറ്റ് ശ്രദ്ധിക്കുക, അവൾക്ക് അങ്ങ് പറഞ്ഞു നീ അമ്മ ബ്യൂട്ടീഷ്യനായിട്ട് ഇങ്ങനെ ശരിയാക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ കംപ്ലൈൻ്റ് ആണ്. പക്ഷെ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യരുത്. ഹെയറിനും ആയാലും മുടിക്കായാലും കെമിക്കലായിട്ടുള്ള കാര്യങ്ങളും സാധാരണ എണ്ണ തെച്ച് അങ്ങനെയൊക്കെയുള്ള ചെയ്യുക. എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു, ഷാമ്പു എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡ് ആണെങ്കിൽ ഉപയോഗിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താളി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. ഫുഡ് വെള്ളം പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ഭക്ഷണം പ്രോട്ടീൻ തന്നെ നോക്കി കുട്ടികളെ, അത് അമ്മമാരും മെനക്കെട്ട് തന്നെ കൊടുക്കണം. ഈ പറഞ്ഞു ടിപ്സിലൊക്കെ തന്നെ എല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീടുകളിൽ കാണുന്ന സാധനങ്ങളാണ്. കുറച്ചൊന്ന് മെനക്കെടുണ്ട്, ആരെങ്കിലും ഒരാളൊന്ന് മെനക്കെട്ട്. കാരണം ചിലപ്പോൾ ജോലി ഇല്ലാത്ത അമ്മമാരുണ്ട്, അവരാണ് ഈ സമയം ഇല്ല എന്ന് പറയുന്നത് അവർക്ക്. എനിക്കും ഞാനൊക്കെ എത്രയോ ബിസിയാണല്ലോ, അവളുടെ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ മെനക്കെട്ട നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ അതും അതിന് മെനക്കെടുക എന്നുള്ളതാണ്. അപ്പൊ 25 വയസ്സ് കഴിയുമ്പോൾ നമ്മള് പതുക്കെ പതുക്കെ ഓരോന്ന് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ളത്, ഇതിന്റെയൊക്കെ പിന്നിൽ ഈ ഡയറ്റും എക്സസൈസും അതിന് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഓയിലി സ്കിന്നുകാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതെനിക്ക് തോന്നുന്നു കുറച്ച് ഓയിലി സ്കിന്ന് പിമ്പിൾസ് ഉള്ള കുട്ടികളെ കുറച്ച് നേരത്തെ ശ്രദ്ധിക്കണം. അത് അതെന്ന് പറഞ്ഞല്ല, ആ കുട്ടികളെ അമ്മമാര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിറയെ കുരു വരുന്നു, ഒത്തിരി കംപ്ലൈന്റ് ഉണ്ട്. 17 വയസ്സ് കഴിയുമ്പോൾ ഒരു കുരുക്കൾ വരും. അപ്പൊ ആ കുരുക്കൾ വരുന്ന സമയത്ത് അവരെ കൊണ്ട് മെലിഞ്ഞ കുട്ടിയാണെങ്കിലും എന്തെങ്കിലും ഒരു സ്കിപ്പിങ്ങോ എന്തെങ്കിലും ഒരു എക്സസൈസ്, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവണം, വിയർക്കണം. ഈ കുഞ്ഞുങ്ങളെ പോകുന്നു, സ്കൂളിൽ പോയിരിക്കുന്നു, വരുന്നു, അവർക്ക് വിയർക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് അനുഭവം ഉണ്ട്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇത് വളരെ കുറയും. പിന്നെ ചിലതും പറയാനൊക്കൂല, ചിലത് അക്യൂട്ട് കേസസ് ഉണ്ട്, അതൊക്കെ ഡോക്ടറെ കണ്ട്, ചില ഡോക്ടർമാർക്ക് പോലും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എനിക്ക് അതൊക്കെ ചിലപ്പം എന്തെങ്കിലും ഒരു ഹോർമോൺ ചേഞ്ച് വരുന്നതായിരിക്കും. ഇതെല്ലാം ഹോർമോൺ ചേഞ്ച് ആണ്. അപ്പൊ അതിനും നല്ലോണം ഫ്രൈ ഐറ്റംസ് കുറയ്ക്കും.
ഈ കുഞ്ഞുങ്ങൾക്ക് സലാഡ്സ് ഒക്കെ ഒത്തിരി കൂടുതൽ കൊടുക്കുക, പയർ മുളപ്പിച്ച് കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. 25 വയസ്സ് കഴിയുമ്പം അതൊക്കെ ഓരോ സ്കിന്നിനനുസരിച്ചുള്ള കെയർ. അത് നമ്മുടെ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ ഇത്രയും ഭംഗിയായി നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടുകയാണ്. ഒരു പാർലറിൽ പോലും പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം. നേരത്തെ ഗംഗ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചില ആവശ്യങ്ങൾ വരും, ഒരു കല്യാണം സമയത്ത് വേണ്ടി വരും, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു കാര്യങ്ങളാണ്. ആ സമയത്തൊക്കെ ആവശ്യമുണ്ട്. ചില സമയത്ത് വരുമ്പോൾ പെഡിക്യൂർ ഒരാൾ ചെയ്ത് തരുമ്പോഴായിരിക്കും പെഡിക്യൂർ ഒരാൾ ഒരു മസാജ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന പ്രഷർ ഒരിക്കലും വേറൊരാൾ ചെയ്യുമ്പോൾ അത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എന്തായാലും പാർലറിന്. അതെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പൊ മുഖവും കഴുത്തും അല്ല, ഫുൾ ബോഡി, അതായത് നമ്മുടെ കൈ കാല്, അതുപോലെ നമ്മുടെ ആഹാര രീതി. സൗന്ദര്യം എന്ന് വെച്ചാൽ ബ്യൂട്ടി പറയും സ്കിൻ ഡീപ്പാണ്, പക്ഷെ ബ്യൂട്ടി സ്കിൻ ഡീപ്പ് മാത്രമായിട്ടുള്ള ലെവലിൽ പോരുത്. കാരണം നമ്മുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഇന്നർ ബ്യൂട്ടിയും കൂടെ വരണം. അതിന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകള്, നല്ല ആഹാരം അല്ലെ, എല്ലാം അകത്തോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കണം. അതായത് നല്ല ചിന്തകളായിരിക്കണം അകത്തോട്ട് വരുന്നത്. അപ്പം നല്ല ആഹാരമായിരിക്കണം, നല്ല എക്സസൈസ്. അപ്പം ഇറ്റ് മേക്സ് യു എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. ഒരാൾ സൗന്ദര്യം ബാഹ്യമായിട്ടുള്ള മാത്രം അത് കുറച്ചു നേരം നിൽക്കുള്ളൂ. കാരണം ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആളുടെ അടുത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ഓൾ എൻകംപാസിംഗ് ആണ്. അതായത് സംസാരത്തില് പ്രവൃത്തിയില് നല്ലൊരു പോസിറ്റീവ് എനർജി, എനർജി, പോസിറ്റീവ് എനർജിയാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാവരിലും സൗന്ദര്യം ഉണ്ട് കേട്ടോ. ആരെയും ഞാൻ സുന്ദരിയല്ലെന്ന് ആരും പറയാം, എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. എന്തെങ്കിലും ഒരു ഭംഗിയില്ലാത്ത ഒരാളും ഉണ്ടാവില്ല ഈ ലോകത്ത്. അങ്ങനത്തെ സൃഷ്ടി, ഈശ്വരന്റെ സൃഷ്ടിയാണ് നമ്മളൊക്കെ. അപ്പം ഇതിനെ അതിനെ നമ്മൾ വളർത്തിയെടുക്കുക. അപ്പൊ അതിനെ ഉതകുന്ന അതിനൊരു സപ്പോർട്ടാണ്, സപ്പോർട്ടാണ് ബ്യൂട്ടി പാർലേഴ്സ്. പക്ഷെ നമ്മുടെ ഇന്നർ ബ്യൂട്ടി വളർത്തിയെടുക്കുക. ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു റുട്ടീൻ, നമ്മുടെ എന്താ പറയാ, നമ്മളെ ആദ്യം നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് നല്ലൊരു നമ്മുടെ ഒരു ദിനചര്യ അതൊക്കെ നല്ല നീറ്റാക്കി അതൊരു സ്റ്റഡി ആയിട്ട് കൊണ്ടുവരാൻ നിൽക്കുക. സമയം നമുക്ക് സമയമില്ലാന്ന്, നമുക്ക് വേണ്ടി സമയമില്ലാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവില്ല. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക, ബി എ ഹാപ്പി പേഴ്സൺ. അപ്പം ഇവിടെ ഗംഗ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അടുത്ത ആഴ്ച, അപ്പം വന്ന് പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ് ഉണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ബ്യൂട്ടിഫുൾ.